അലീന നിനക്ക് എങ്ങനെയാടി കോളേജ് സീറ്റ് കിട്ടിയത് ഹൈ മാർക്സ് ഉണ്ടല്ലേ യെസ് പക്ഷേ വേറെ ചിലർ ക്ലാസ്സിലെത്തിയ വഴി അറിയണോ സിമ്പിൾ നേരെ പോയി ഏതെങ്കിലും ഒരാളുടെ കാല് വീഴ വീണ പോരാ കാല് നക്കി തുടച്ചു കൊടുക്കണം അങ്ങനെ നക്കി തോർത്തിയ ചിലർ ഈ ക്ലാസ്സിലുണ്ട് പട്ടിക്കാട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുക കോളേജിൽ പഠിക്കാൻ ഇനി എന്തെങ്കിലും ഉണ്ടോ എന്നെ കുറിച്ചാവുമ്പോ ഞാൻ ഇവിടെ നിൽക്കുന്നതല്ലേ സൗകര്യം ഞാൻ ആരുടെയും കാല് നക്കിയിട്ടില്ല കാല് തൊട്ട് തൊഴുതു ഞാൻ എന്റെ അമ്മയുടെ കാല് തൊട്ട് തൊഴാറുണ്ട് അതമ്മേ ദൈവത്തെ പോലെ കാണുന്നുണ്ടോ അത്തരം ബഹുമാനം ശീലിച്ചിട്ടില്ലാത്തവർക്ക് അതൊരു കുറവായി തോന്നും അതെ എന്റെ കുഴപ്പമല്ല വളർത്തുന്നതിന്റെ ദോഷമാ കലക്കീടി രംഭ അവള് തയ്യാറെടുത്തിട്ടാണല്ലോ നീ രാഹുലിനെ വിളിക്ക വിളിക്ക ഹലോ രാഹുൽ ഒന്ന് പെട്ടെന്ന് ക്ലാസ്സിലേക്ക് വാ കേട്ടോ ആ കുട്ടിയുണ്ടല്ലോ കബനി നല്ലൊരമ്മയാ അതിനെ വളർത്തിയിരിക്കുന്നത് എന്താ അച്ചടക്കം അവളുടെ ഓരോ വാക്കിലും സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട് എനിക്കുറപ്പാ അവക്ക് നല്ലൊരു ഭാവിയുണ്ട് നല്ല കാര്യം ചെയ്തതിന്റെ പേരിൽ നമുക്ക് അഭിമാനമേ ഉണ്ടാവും അവളുടെ വീട്ടുകാരെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും ചോദിച്ചില്ല ഇനി കാണുമ്പോഴാകട്ടെ എന്തായാലും ഒരു കാര്യം സത്യമാ ഒന്നോ രണ്ടോ തവണയെ കണ്ടിട്ടുള്ളൂവെങ്കിലും എന്തോ ഒരടുപ്പം തോന്നുക ആ കുഞ്ഞിനോട് ചായ വിമൻസ് ക്ലബിന്റെ ബിൽഡിങ്ങിന് ഞാനൊരു സംഭാവന പറഞ്ഞിരുന്നു ഇതുവരെ അത് കൊടുത്തിട്ടില്ല ഞാൻ സൂര്യയോട് പറഞ്ഞിട്ടുണ്ട് സംഭാവനക്കാര് പലരും നിത്യേന ഇവിടെ കയറി ഇറങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അവർക്കൊക്കെ അപ്പ തന്നെ അമ്മ ചെക്ക് എഴുതി കൊടുക്കുകയും ചെയ്യും ഇതിന് മാത്രം എന്തോ ഒരു ഫോർമാലിറ്റി ചെയ്യാവുന്ന് പറഞ്ഞല്ലോ ക്ലബും കെട്ടിടവും ഒക്കെ നല്ലതാ സംഭാവനയുടെ കാര്യത്തിൽ ഒന്നാമതാകണമെന്നുള്ള വാശി കൊണ്ടാണല്ലോ 10 ലക്ഷം നീ ഓഫർ ചെയ്തത് അല്ലേ 10 ലക്ഷം കൊട്ടാരമുറ്റത്തിനൊരു വലിയ തുകയാണോ അല്ല പക്ഷെ നീ പറയുന്ന കാര്യത്തിന് കൂടുതലാണ് പരദൂഷണവും പൊങ്ങച്ചോ അല്ലാതെ മറ്റൊന്നും നടക്കുന്നില്ലല്ലോ അവിടെ അവിടെ സംഭാവന ചെയ്ത അമ്മയ്ക്ക് പേര് കിട്ടില്ല എന്ന് പറയൂ അതല്ലേ കാരണം മേനക അധികാരമില്ലാത്തവളാണെന്ന് അവരെ കൂടി അറിയിക്കണമല്ലോ എന്നിട്ട് അവരാരെങ്കിലും വന്ന് മുമ്പിൽ നിന്ന ആ നിമിഷം തന്നെ എഴുതി കൊടുക്കണം അപ്പൊ അവര് പറഞ്ഞു നടക്കും പാർവതിയമ്മയുടെ മഹത്വം മനസ്സിലൊരു പ്രതിഷേധം ഉണ്ടാവുക എന്നിട്ട് അതുമായി ഒരു ബന്ധമില്ലാത്ത കാര്യത്തിന് നീ സംസാരിക്കുക അതാ ഇപ്പൊ നീ ചെയ്യുന്നത് പണം ഇന്ന് തന്നെ കൊടുക്ക എന്താ പോരെ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ ആ പെൺകുട്ടിയെ കുറിച്ച് പറയുന്നതൊക്കെ ഞാൻ കേട്ടു നാട്ടുംപുറത്ത് നിന്ന് വരുന്നവരാകുമ്പോ അടക്കം ഒതുക്കുമൊക്കെ അഭിനയിക്കും ഓർമ്മയുണ്ടല്ലോ അമ്മയ്ക്ക് പണ്ട് സെന്റിമെന്റ്സും പറഞ്ഞ് വന്നപ്പോ വിദ്യാഭ്യാസമുണ്ട് നന്മയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുത്തിക്ക് ഓഫീസിൽ ജോലി കൊടുത്തത് 2 മാസം തികച്ചു നിന്നില്ല എല്ലാം വാരി കെട്ടിക്കൊണ്ടുപോയി ഒരുപാട് അന്വേഷിച്ചല്ലോ അമ്മയും സൂര്യയും കൂടി കണ്ടോ അവര് പറഞ്ഞതുപോലെ അങ്ങനൊരു വീടുണ്ടോ
ആളുണ്ടായിരുന്നോ? എന്നിട്ടും ഇപ്പോഴും നാട്ടും പുറം നന്മ എന്നൊക്കെ പറഞ്ഞ് നടക്കുക. ഒരാളെ പോലെ എല്ലാവരും ആകണമെന്നില്ലല്ലോ. ആയിക്കൂടാന്നുണ്ടോ? ഇല്ലല്ലോ. നോക്കിക്കൂ, ഇതും അനുഭവിച്ച് തീരാൻ തന്നെയുള്ളതാ. ഇവിടെ ഇരുന്ന് അവളെക്കുറിച്ച് മറിച്ചു പറയുന്നതും ഞാൻ കേൾക്കും. കാര്യമൊന്നുമില്ല, തോറ്റു എന്നുള്ള തോന്നലൊന്നും മറികടക്കാനാ. അവള് പറഞ്ഞോട്ടെ. വെള്ളം കുടിക്കുക, കുറച്ച് കുടിക്ക. അപ്പൊ എല്ലാം പ്ലാൻ ചെയ്ത പോലെ ഓക്കെ ആണല്ലോ. രാഹുൽ ഇങ്ങോട്ട് വന്നോട്ടെ. ഇപ്പൊ തുടങ്ങും ഇംഗ്ലീഷ്. Who are the newcomers? ദേ തുടങ്ങി എഴുന്നേറ്റ് നിൽക്കും. Your name? പത്മിനി. You? കബനി. You? മണികണ്ഠൻ. Okay. I am your English teacher. നിങ്ങൾ മൂന്നുപേരും ഇങ്ങോട്ട് നിൽക്കുക. ദേടി മലയാളം. Okay. See, വെറുതെ പാഠം പഠിപ്പിക്കുക, നിങ്ങൾ അത് കാണാതെ പഠിക്കുക. എനിക്കതിൽ താല്പര്യമില്ല. വി ഹാവ് ടു പെർഫോം. നമ്മൾ പഠിക്കുന്നത് നമ്മൾ അഭിനയിക്കുകയോ പിക്ചറൈസ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും. ഇന്നലെ ത്രീ വൈസ് മങ്കീസിനെ കുറിച്ച് പഠിച്ചില്ലേ? നൗ നമ്മുടെ ക്ലാസ്സിലെ ഈ പുതിയ മെമ്പേഴ്സ്, ദേ വിൽ പെർഫോം ദാറ്റ്. ഓക്കേ, സ്റ്റാർട്ട്. സാർ, ത്രീ വൈസ് മങ്കീസ് മുമ്പ് കേട്ടിട്ടില്ലേ? Can't see, can't hear, can't speak. Can't hear, can't speak. Okay, good. എങ്ങനെയുണ്ട്? Now, these are the three monkeys. ഒരു സ്റ്റാച്ചു നമ്മുടെ മനസ്സിൽ കയറുന്നതിലും ഫാസ്റ്റായി. ഒരു ആക്ഷൻ ആണ് നമ്മുടെ മനസ്സിലേക്ക് കയറുക, അല്ലേ? Yes. So, നമ്മൾ ഈ സ്റ്റാച്യൂസ് മൂവ് ചെയ്യുകയാണ്. നിങ്ങൾ ജസ്റ്റ് ലൈക്ക് ഏത്തമിടുന്ന പോലെ ചെയ്താൽ മതി. ചെയ്യ്. വെരി ഗുഡ്. ത്രീ മങ്കീസ് ആർ സൂപ്പർ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? രംഭയോട് സൂക്ഷിച്ച് കളിക്കണം, മനസ്സിലായോ? സൈലൻസ്. എന്താ ഇത്? ഇനി അത് ഇയാളോട് പറയണോ? എല്ലാരും കൂടെ ഞങ്ങളെ റാഗ് ചെയ്യായിരുന്നു. ഇനി നിങ്ങൾക്ക് എന്താ വേണ്ടത്? അല്ല, എന്തിനാ എപ്പോഴും ഞങ്ങളുടെ പിന്നാലെ നടക്കുന്നത്? ഹേയ്, ഐ ആം യുവർ ഇംഗ്ലീഷ് ടീച്ചർ. പോയിരിക്ക്. ഓ, വിശ്വസിച്ചു. ഞങ്ങളുടെ ക്ലാസ് എവിടെ ഇരിക്കണം ഞങ്ങൾ തീരുമാനിച്ചോളാം. വാടി. എക്സ്ക്യൂസ് മീ സർ. ആട്രീസ സർ, മൂന്ന് പേര് സ്പോർട്സ് കോട്ടേ വന്നിട്ടുണ്ട്. ഓക്കെ. കബനി, പത്മിനി, മണികണ്ഠൻ. അരമണിക്കൂർ കഴിഞ്ഞാൽ അവരൊന്ന് ഓഫീസിലേക്ക് വിടണം. ഓക്കെ, ഞാൻ വിട്ടോളാം. താങ്ക് യു സർ. കബനി, ശരിക്കും ഇയാള് സാറാണല്ലേ? അതേടി. മണികണ്ഠൻ, ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. സർ, മൈസെൽഫ് മണികണ്ഠൻ. ഐ ആം ഫ്രം നെയ്യാറ്റിങ്കര. ഐ സ്റ്റഡീഡ് ഇൻ എച്ച് എസ് നെയ്യാറ്റിങ്കര. ഇനി സംശയിക്കണ്ട, സാറ് തന്നെയാ. കം ഓൺ, ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. സർ, എന്റെ പേര് കബനി. ഞാൻ പഠിച്ചത് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് മതി, അറ്റ്ലീസ്റ്റ് അതെങ്കിലും അറിയില്ലെങ്കിൽ പിന്നെ എങ്ങനെ ഡിഗ്രി ക്ലാസ്സിൽ എത്തിയത്? സാർ, എനിക്ക് ഇംഗ്ലീഷ് അത്രയ്ക്ക് അറിയില്ല. ഗ്രാമത്തിലെ സ്കൂളിലാണ് പഠിച്ചത് ഞങ്ങള്. ഇംഗ്ലീഷ്.
സ്റ്റോപ്പ് ഇറ്റ്. മലയാള ഭാഷ ശ്രേഷ്ഠ ഭാഷയെന്നാണ് അറിയപ്പെടുന്നത്. ഹയർ ക്ലാസ്സുകളിൽ പോലും മലയാളം നിർബന്ധമാക്കുകയാണ്. പെറ്റമ്മയുടെ സ്ഥാനമാണ് മലയാളത്തിന്. സോ യു കണ്ടിന്യൂ. സർ, എന്റെ പേര് കബനി. മലകളും പുഴകളും ഒക്കെയുള്ള ഒരു കൊച്ചു നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. അവിടെ ഞങ്ങൾക്കെല്ലാവർക്കും പരസ്പരം സ്നേഹിക്കാനേ അറിയൂ. അവിടെ എല്ലാവരും ദരിദ്രരാ. ചില സമയത്ത് പണമില്ലാതെ വരും, പട്ടിണിയാവും. മഴയത്ത് പല വീടുകളും ഓടുപൊട്ടി ചോർന്നൊലിക്കും. അപ്പോ ഞങ്ങളുടെ അച്ഛനമ്മമാര് ഞങ്ങളെ ചേർത്ത് പിടിച്ച് ഒരു പുതപ്പിനുള്ളിൽ മൂടി അങ്ങനെയേ ഇരിക്കും. ഞങ്ങളുടെ കാവിലും അമ്പലങ്ങളിലൊക്കെ ഉത്സവങ്ങളുണ്ട്. ഞങ്ങൾ അതൊക്കെ ആചരിക്കും. വയസ്സായവർ, സുഖമില്ലാത്തവർ, മുതിർന്നവർ, ഇവരൊക്കെ ദൈവങ്ങളാണെന്നാണ് ഞങ്ങളുടെ അച്ഛനമ്മമാർ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഒരുപാട് രാജ്യങ്ങൾ കണ്ടിട്ടില്ല, ഒരുപാട് ഭാഷകൾ പറയാറുമില്ല. ഞങ്ങളുടെ സ്വപ്നങ്ങൾ ഞങ്ങളുടെ ഗ്രാമത്തിലെ ചെറിയ അരുവി പോലെയാ. ആർക്കും ദ്രോഹം ഉണ്ടാക്കാതെ നിശബ്ദമായി ഒഴുകും. അത്രയൊക്കെ ഉള്ളൂ. മാഡം, വരുൺ സാറിന് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. വരുൺ, എന്താ കുമാരി? മോൾക്ക് പരീക്ഷയും മറ്റുമാണ്. ഇത്തിരി കാശ് എന്തെങ്കിലും അഡ്വാൻസ്? കഴിഞ്ഞ രണ്ടു മാസത്തിനുള്ളിൽ പലപ്പോഴായി അഡ്വാൻസ് എത്ര വാങ്ങിയിട്ടുണ്ടെന്ന് അറിയോ? ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട്, നോക്കിയിട്ട്. വേണ്ട. February 4 1500, February 27 മോളുടെ ഫീസിന്റെ കാര്യം പറഞ്ഞ് 2000, March 3 വീണ്ടും 1000, 11 ഹോസ്പിറ്റലിൽ പോകണമെന്നും പറഞ്ഞ് 1250, ടോട്ടൽ 5750. ഇപ്പൊ എത്രയാ? അത് മോൾക്കെന്തോ ബുക്സ്. കാരണം ഞാൻ ചോദിച്ചില്ല. ശരി, അടുത്ത മാസം മുതൽ നിന്റെ ശമ്പളം നേരത്തെ തന്നേക്കാം. നിന്റെ ചോദ്യം നിൽക്കുമല്ലോ. പോയ്ക്കോ. ശരി. സഞ്ജന, ഒന്ന് വേഗം. അമ്മമ്മയും ഞാൻ ഹൈദരാബാദ് പാർട്ടിയായിട്ട് മീറ്റിങ്ങിന് പോവാ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോ. ശരി. സഞ്ജന, നിന്റെ കോട്ട് എവിടെ? സഞ്ജന, ദേ വരുന്നു. ഇവൻ പോകുന്നത് വലിയ വലിയ മീറ്റിങ്ങുകൾക്ക്. പ്രോപ്പറായിട്ട് ഡ്രസ് ചെയ്യണമെന്ന് അറിഞ്ഞൂടെ നിനക്ക്? എല്ലാം കൃത്യമായിട്ട് എടുത്തു വെച്ചാൽ എന്താ? അതോ അതിലുണ്ടോ ന്യായം? സ്വന്തം കുടുംബത്തിൽ അങ്ങനെയുള്ള ശീലങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അവിടുത്തെ ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ടുള്ള ആള് നീയാണല്ലോ. അപ്പൊ പിന്നെ ബാക്കി ഊഹിക്കാം. വരുൺ, നീ എത്തിയിട്ട് വിളിക്കും. നീ പറഞ്ഞത് വച്ച് നമുക്ക് ലാഭമുണ്ട്. പക്ഷെ അതിനു വേണ്ടിയിട്ട് അവരുടെ മുമ്പിൽ താഴ്ന്നു നിൽക്കണ്ട, കേട്ടല്ലോ? ശരി. വരുൺ, കോട്ട് ഞാൻ അവിടെ എടുത്തു വെച്ചിരുന്നതല്ലേ? വരുൺ മറന്നിറങ്ങിയതല്ലേ? അതിന് മമ്മി എന്നെ വഴക്ക് പറഞ്ഞപ്പോ അറ്റ്ലീസ്റ്റ് അതെങ്കിലും പറയായിരുന്നില്ലേ? എന്തിന്? മമ്മി അങ്ങനെ ചോദിച്ചതുകൊണ്ട് തനിക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടായോ? നത്തിങ്. സോ ലീവ് ഇറ്റ്. ഒന്നുമില്ല വരുൺ. മമ്മി എന്നെ പറഞ്ഞാലും ഒന്നുമില്ല, എന്റെ കുടുംബത്തിനെ പറഞ്ഞാലും ഒന്നുമില്ല.
പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടിരുന്നത്? ഭർത്താവിന്റെ ഭാഗത്തു നിന്ന് ചെറിയൊരു പ്രൊട്ടക്ഷൻ ആരും പ്രതീക്ഷിക്കും വരും. നീ ടിവിയിൽ ഏതെങ്കിലും ചർച്ചകൾ കാണാറുണ്ടോ? ഞാനെപ്പോഴാ ടിവിയുടെ മുന്നേ ഇരിക്കുന്നേ? അല്ല, നിന്റെ ചോദ്യത്തില് ഒരു ചർച്ചയുടെ ഒക്കെ താളം. ഭർത്താവിന്റെ പ്രൊട്ടക്ഷൻ എന്നൊക്കെ പറഞ്ഞ് അതിനും കളിയാക്കി. ശരിയാ, നമ്മുടെ വീട്ടിൽ അത്തരം വാക്കുകളില്ല. പകരം മമ്മി എന്ത് ചിന്തിക്കുന്നു, പ്രവർത്തിക്കുന്നു, മമ്മി എങ്ങനെ സന്തോഷിപ്പിക്കാം, അതൊക്കെയല്ലേ ഉള്ളൂ. യെസ്, അങ്ങനെയാണ്. ബിക്കോസ് മമ്മിയുടെ ഉപദേശങ്ങൾ, എന്നെ കുറിച്ചുള്ള പ്ലാനിങ്സ് ഒന്നും വെറുതെ ആയിട്ടില്ല. സോ ഐ റെസ്പെക്ട് ഹർ. ബിസിനസ്സിൽ എനിക്ക് വേണ്ട അന്തരീക്ഷം ഒരുക്കി തന്നതും എന്നെ ഈ പൊസിഷനിൽ എത്തിച്ചതും മമ്മിയാണ്. മതി, വരൻ പൊയ്ക്കോളൂ. ഞാനെപ്പോഴും ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ കാണിക്കും. ഒരു കാര്യമില്ലാത്തടുത്ത് ചില പരാതികൾ പറഞ്ഞു പോവും. സോറി. ഋഷി വരുന്നില്ലേ? ഇന്ന് അരുൺ സാറിന്റെ ട്രീറ്റ് അല്ലേ? ഹേയ്, ഞാനില്ല. ഓ, നിങ്ങൾ പിന്നെ മാനസികമായി അത്ര സുഖത്തിലല്ലോ. അതുകൊണ്ടല്ല, ഞാൻ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാ ശരി, നടക്കട്ടെ. ഓക്കെ. സാർ. അയ്യോ, സാർ കഴിക്കാൻ പോവായിരുന്നോ? എന്നാ ഞങ്ങൾ പിന്നെ വരാം. അത് സാരമില്ല, നിങ്ങൾ കഴിച്ചോ. ഇല്ല. എങ്കിൽ വാ, നമുക്ക് ഷെയർ ചെയ്യാം. ആ വേണ്ട, ഞങ്ങള് സാറിനോട് സോറി പറയാൻ വേണ്ടി വന്നതാ. പിന്നെ താങ്ക്സും. സാർ. അയ്യോ, സാർ കഴിക്കാൻ പോവായിരുന്നോ? എന്നാ ഞങ്ങൾ പിന്നെ വരാം. അത് സാരമില്ല, നിങ്ങൾ കഴിച്ചോ. ഇല്ല. എങ്കിൽ വാ, നമുക്ക് ഷെയർ ചെയ്യാം. ആ വേണ്ട, ഞങ്ങള് സാറിനോട് സോറി പറയാൻ വേണ്ടി വന്നതാ. പിന്നെ താങ്ക്സും. സോറിയും താങ്ക്സും അതും ഉള്ളല്ലോ. ഇരിക്ക്. പറയൂ. സോറി, സാറാണെന്നറിയാതെ ഞങ്ങള് വഴക്ക് പറഞ്ഞതിനാ. അത് ശരിക്കും ഞങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല, സാറാണെന്ന് കണ്ടാ തോന്നണ്ടേ? പിന്നെന്താ കണ്ടാ തോന്നു? പറഞ്ഞാ കൊഴപ്പാവോ? ഇല്ല, പറഞ്ഞോ. അത് കോളേജിലെ ചെത്ത് പയ്യന്മാരില്ലേ, അതുപോലെ. ആണോ? താങ്ക് യു. പിന്നെ താങ്ക്സ് എന്തിനായിരുന്നു? അവരുടെ കയ്യിന്ന് ഞങ്ങളെ രക്ഷിച്ചതിന്. ഇംഗ്ലീഷ് തന്നെ വേണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ പെട്ടുപോയേനെ. ഇംഗ്ലീഷ് അത്ര ബുദ്ധിമുട്ടാണോ നിങ്ങൾക്ക്? ഇവക്ക് ബുദ്ധിമുട്ടാ? പത്മിനിക്കോ? എനിക്ക് പിന്നെ ഒട്ടും അറിയില്ല, പിന്നെന്ത് ബുദ്ധിമുട്ട്? എന്തായാലും കമനിക്ക് നേരം പോക്കിന് കുറവൊന്നും ഉണ്ടാവില്ല, പത്മിനി ഉണ്ടല്ലോ. ആ പിന്നെ രമ്പയുടെ ഗ്രൂപ്പ് ആൾബലത്തിലും അതെ, ചെയ്യുന്ന കാര്യത്തിലും അതെ, കുറച്ച് ടഫാ, ഒന്ന് സൂക്ഷിച്ചോളൂ. ഒരുപാട് അലഞ്ഞും കഷ്ടപ്പെട്ടും കിട്ടിയ സീറ്റാ. ഞങ്ങൾക്കിവിടെ പഠിച്ചേ പറ്റൂ. അമ്മയും അപ്പൂപ്പനും ഒക്കെ ഞങ്ങളെ കാത്തായിരിക്കുന്നത്, പ്രത്യേകിച്ച് എന്റെ അപ്പൂപ്പൻ. വിവരം അറിയുമ്പോ അപ്പൂപ്പൻ അമ്മയും കൂട്ടി വരും. എന്താ സാർ? ഏയ്, നത്തിങ്. ആ പറയൂ. ഏയ്, ഇനിയൊന്നുമില്ല. പത്മിനിക്കാണെ കഴിക്കാട്ടോ. ഇതെന്താ സാർ, സ്പെഷ്യൽ ആണോ? നിങ്ങൾ ഇവിടെ വരും മുമ്പേ എന്റെ ഫ്രണ്ട്സ് അല്ലേ. സാറൊന്ന് വീട്ടിൽ ഇതൊക്കെ കൂട്ടിയാ കഴിക്കാം. മിക്കവാറും ഭാഗ്യവാൻ. കവിനി, ഒന്ന് കഴിച്ചു നോക്കടി. അയ്യോ, ഇവളിത് മുഴുവൻ തീർക്കും. സാരമല്ല, ഞാൻ വരുത്തിക്കോളാം. പിന്നെ നിനക്കെന്താ? കമനിക്ക് ക്യാമ്പസ് ഇഷ്ടപ്പെട്ടോ? പത്മിനിക്കോ? കൊള്ളാം, ഈ കറി കുറച്ചെരിവ് കൂടുതലാ.
വേണമെങ്കിൽ കഴിച്ചോ, എനിക്ക് വേണ്ട, ഒന്നും ഇണ്ടായിരുന്നേ. കവിനി, വരൂ. കമ്പനി, ഇംഗ്ലീഷ് ഒന്ന് ബെറ്റർ ആക്കണം. ഇത് വെച്ചോളൂ, ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സിന്റെ ബുക്കാ. താങ്ക് യു സർ. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏത് നിമിഷം എന്നോട് ചോദിക്കാം. മടിക്കണ്ട. ശരി സർ. ഓക്കേ.